പേജിലേക്ക് സ്വാഗതം ഞാനെന്ന് കാലദേശങ്ങളെ അതിജീവിച്ച ഫേദോർ ദസ്തിയോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി പുറത്തിറങ്ങിയ ഈ പുസ്തകം ലോകത്തിലെ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ പുസ്തകത്തിലെ ഈ നോവലിലെ കഥ നടക്കുന്നത് റഷ്യയിലെ നേവാ നദിയുടെ തീരത്തുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് പറയുന്ന നഗരത്തിലാണ് അവിടെ അഞ്ച് നിലയുള്ള ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു കൊടുസു മുറിയിൽ തൻ്റെ അതിദാരിദ്ര്യവുമായി ഒരു വിദ്യാർത്ഥി താമസിക്കുന്നുണ്ട് അവനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം സ്നേഹമുള്ളവർ റോഡിയൻ എന്ന് വിളിക്കുന്ന റസ്കാൾ നിക്കാഫ് അവനാണ് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം അതിദരിദ്രനാണ് റസ്കാൾ നിക്കാഫ് അദ്ദേഹത്തിന് ഫീസ് കൊടുക്കാൻ കാശില്ല പഠനം നിർത്തിയിട്ടുണ്ട് വീട്ടുടമസ്ഥ നിരന്തരം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നുണ്ട് വാടകയ്ക്ക് വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല കൊടുക്കാൻ നിവൃത്തിയില്ല അവൻ്റെ കയ്യിൽ കാശില്ല വല്ലപ്പോഴും അമ്മ നാട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന ചില്ലറ ചില്ലറത്തൊട്ടുകൾ കൊണ്ടാണ് അവൻ ജീവിച്ചത് അവൻ പഠിച്ചത് പക്ഷേ ഇപ്പോൾ ഫീസ് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് പഠനം പോലും ഉപേക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം രാവിലെ അദ്ദേഹം ചാരായഷാപ്പിൽ പോയി അടുത്തുള്ള അവിടെ വെച്ച് മർമൽ ഡാഫ് എന്ന് പറയുന്ന ഒരു പഴയ സർക്കാർ ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു അദ്ദേഹം വെള്ളടിച്ചിട്ട് നാവൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവരോട് സംസാരിക്കുന്നത് ആ നാട്ടിലൊരു പലിശക്കാരിയെക്കുറിച്ചാണ് സ്വന്തം സഹോദരിയോട് പോലും പലിശയുടെ കണക്ക് പറയുന്ന ഒരു വൃത്തികെട്ട പലിശക്കാരി ആ പലിശക്കാരിയെ നമ്മൾ റസ്കാൻ കാഫിന് അറിയാം റസ്കാൻ നിക്കാഫ് ആ അവരുടെ കയ്യിൽ ക്ലോക്ക് പോലെയുള്ള സാധനങ്ങളൊക്കെ പണയം വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മർമൽ ഡാഫ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ കൂടെ പറയുന്നുണ്ട് കള്ളു കുടിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി അതിലൊരു കുഞ്ഞുണ്ട് സോണിയ അതിനുശേഷം അതിനുശേഷം അദ്ദേഹം കാദറിൻ എന്ന് പറയുന്ന ക്ഷയരോഗിയായ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതിൽ മൂന്ന് മക്കളുണ്ട് ആ മൂന്ന് മക്കൾക്കുള്ള ഭക്ഷണവും ഇദ്ദേഹത്തിന് മദ്യപിക്കാനുള്ള പണവും കണ്ടെത്തുന്നത് സോണിയ സ്വന്തം ശരീരം വിറ്റുകൊണ്ടാണ് കള്ളുകുടിച്ചിലെക്ക് കെട്ട മർമൽ ഡാഫിൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചുകൊണ്ട് റോഡിയൻ തിരിച്ചു വന്നു റോഡിയൻ തിരിച്ചു വന്ന സമയത്ത് വീട്ടുടമസ്ഥയുടെ വേലക്കാരി നഷ്ടേഷ്യ ഈ നഷ്ടേഷ്യ പലപ്പോഴും ഈ നമ്മളുടെ റോഡിയന് ഭക്ഷണവുമായിട്ട് കയറി വരാറുണ്ട് ഭക്ഷണവുമായിട്ട് കയറി വന്നു നിങ്ങളൊന്നും കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് കയ്യിലിരുന്നൊരു കത്ത് നീട്ടി ഭക്ഷണം കൊടുത്തിട്ട് ആ കത്ത് റസ്കണിക്കാഫിൻ്റെ അമ്മയുടേതായിരുന്നു ആ അമ്മ അതിൽ അവരുടെ ദാരിദ്ര്യം എഴുതിയിട്ടുണ്ട് അവർ അവരുടെ അച്ഛൻ്റെ അടുത്തും കൊണ്ടാണ് ജീവിച്ചിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരി ഡോണിയ എന്ന് പറഞ്ഞ സഹോദരി ഈ ഡോണിയ അവിടെയുള്ള സ്വീഡറി ഗൈലാഫ് എന്ന് പറയുന്ന ഒരു ധനികൻ്റെ വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ പോയിരുന്നു അവിടുന്ന് ഉണ്ടായ ഒരു മോശാനുഭവത്തിൻ്റെ മുകളിൽ ആ ജോലി ഒഴിവാക്കിയിട്ട് അവരിപ്പോൾ വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ട് ഈ അമ്മയ്ക്ക് വേണ്ട രീതിയിൽ മകന് കാശു കൊടുക്കാൻ കഴിയുന്നില്ല ആ കത്തിൽ തന്നെ അമ്മ മറ്റൊരു വിശേഷം കൂടെ പറഞ്ഞിട്ടുണ്ട് ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ തന്നെയുള്ള ഒരു രാഷ്ട്രീയ അഭിഭാഷകൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട് അവരുടെ കുടുംബത്തിന് രക്ഷപ്പെടാനും ഭാവിയിൽ റോ ഈ റസ്കാൽ നിക്കാഫിന് ഒരു ജോലി നേടാനും ഈ ബന്ധം ഉപക ഉപകാരപ്പെടും ആ കാര്യത്തിൽ അമ്മ വളരെ സന്തോഷവതിയാണ് അങ്ങനെ ഒരു സംഗതി കൂടെ ഇതിൽ എഴുതി അയച്ചിട്ടുണ്ട് ഈ കത്തിനകത്ത് പക്ഷേ ഈ വാർത്ത കണ്ടപ്പോൾ സ്വന്തം സഹോദരിയുടെ കല്യാണകാര്യം കണ്ടപ്പോൾ റസ്കാൽ നിക്കാഫ് ചിന്തിച്ചു തനിക്ക് വേണ്ടി തൻ്റെ പെങ്ങൾ ചെയ്യാൻ പോകുന്ന ത്യാഗം അതൊരിക്കലും അനുവദിച്ചുകൂടാ ആ കല്യാണത്തെ എന്താ പറയുന്നത് റെസ്കാളിനി കാഫ് ഇഷ്ടപ്പെടുന്നില്ല ഈ ഷാപ്പിൽ നടന്ന സംസാരത്തിനിടയിൽ റിസ്കർണിക്കാഫ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങൾ എടുത്തിരുന്നു ഈ പലിശക്കാരിയുടെ സംസാരം കേട്ട സമയത്ത് അതിനുള്ള ഒരു തക്കം അദ്ദേഹം ഇങ്ങനെ നോക്കി നടക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഒരിക്കൽ പുറത്തിറങ്ങിയിട്ടിങ്ങനെ മാർക്കറ്റിലൂടെ നടക്കുന്ന സമയത്ത് ആരോ പറയുന്നത് കേട്ടു അവരുടെ സഹോദരി എലിസബത്ത് എലിസബത്ത് എന്നാണ് പലിശക്കാരുടെ സഹോദരിയുടെ പേര് എലിസബത്ത് എങ്ങോട്ടോ പോവുകയാണ് ഈ പോകുന്ന സമയത്ത് ഈ പലിശക്കാരി മാത്രമായിരിക്കും അവിടെ അവിടെ പോകണം അതിന് അവിടെ പോകാൻ വേണ്ടിയിട്ട് അവരുടെ വാതിലിൽ മുട്ട കാരണം വേണം ആ കാരണം എന്ന് പറയുന്നത് ഒരു ലോഹത്തിൻ്റെ എന്തോ സാധനം നല്ലൊരു പൊതിയിൽ പൊതിഞ്ഞിട്ട് പണയം വെക്കാനെന്ന വ്യാ വ്യാജേന അവിടെ ചെല്ലുക എന്നിട്ട് അവരെ കൊല്ലുക എന്നുള്ളൊരു ഉദ്ദേശം റസ്കാൽ നിക്കാഫ് തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ ഈ സാധനമൊക്കെ കെട്ടിച്ചുറ്റി റെഡിയാക്കി തൊട്ട വീട്ടിൽ നിന്നൊരു കോടാലിയൊക്കെ മോഷ്ടിച്ച് കയ്യിൽ കരുതിയിട്ട് റസ്കാൽ നിക്കാഫ് ഈ പലിശക്കാരിയുടെ വീട്ടിൽ ചെന്നു പണയം വെക്കാൻ ഈ സാധനം കൊടുത്തു അപ്പോൾ തള്ള മുറുമുറുത്തു ഈ പലിശക്കാരി തള്ള മുറുമുറുത്തു പണയം എടുക്കുന്നതല്ലാതെ എടുക്കാതെ ഇങ്ങനെ നിരന്തരം വെക്കുകയാണല്ലോ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് തിരിയുന്ന സമയത്ത് അവരുടെ കഴുത്തിലെ വലിയ ഒരു താക്കോല് റസ്കാലനിക്കാഫ് നോട്ടമിട്ടു തള്ള തിരിഞ്ഞതോട് കൂടിയിട്ട് കയ്യിൽ കരുതിയിരുന്ന കോടാലി കൊണ്ട് അവരുടെ തലയ്ക്ക് ഒരൊറ്റ വീട്ട് കൊടുത്തു തള്ള മരിച്ചു വീണു പക്ഷേ അദ്ദേഹം ആറു വീടിനകത്തേക്ക് കടന്നപ്പോൾ ഡോറടക്കാൻ മറന്നിരുന്നു അതുകൊണ്ട് തന്നെ എലിസബത്ത് എന്ന് പറയുന്ന സഹോദരി അപ്രതീക്ഷിതമായിട്ട് അവിടെ എത്തിപ്പെടുകയും ഈ കൊലപാതകം നടക്കുന്നത് കണ്ടു മിഴിച്ചു നിൽക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ തെളിവുകൾ നശിപ്പിക്കണം തെളിവുകളില്ലാതാക്കണം നമ്മളുടെ റെസ്കാർണിക്കാഫ് ഈ എലിസബത്തിനെയും ഒറ്റ കൊല്ലുകയാണ് അങ്ങനെ കൊന്നിട്ട് അവിടെ പല ആളുകളും വരുന്നുണ്ട് ഈ തള്ളയെ കാണാൻ അവർ വാതിലിനു മുട്ടുന്നുണ്ട് അങ്ങനെയുള്ള സംഗതികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെയോ അദ്ദേഹം രക്ഷപ്പെട്ടു തൻ്റെ ഷൂവിലും തൻ്റെ ശരീരത്തിലൊക്കെ ആയിട്ടുള്ള ബ്ലഡൊക്കെ കഴുകിക്കളഞ്ഞ് കോടാലി പഴയ സ്ഥാനത്ത് തന്നെ കൊണ്ടുവച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുസു മുറിയിലെത്തി അദ്ദേഹം അവിടുന്ന് ആകെ മോഷ്ടിച്ചത് ചില്ലറ സാധനങ്ങളാണ് പിന്നെ അദ്ദേഹം പണയം വെച്ച സാധനങ്ങളും വളരെ കുറഞ്ഞ എന്തോ കാശ് അത് എണ്ണി നോക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം അത് എവിടെയോ കൊണ്ടുപോയി കുഴിച്ചിട്ടു കുറച്ച് റൂമിൻ്റെ മൂലയിലൊക്കെ ഇട്ടു എന്നിട്ട് റൂമിൽ കട കയറി കടക്കാൻ ഒരുങ്ങുന്ന സമയത്ത് നഷ്ടേഷി വീണ്ടും കയറി വന്നു നിങ്ങളുടെ ഒരു പോലീസുകാരൻ അന്വേഷിച്ച് വന്നിരുന്നു നിങ്ങൾ സ്റ്റേഷനിൽ ചെല്ലണം അപ്പോൾ വീട്ടുടമസ്ഥ അവൻ്റെ പേരിൽ കേസ് കൊടുത്തിരിക്കുകയാണ് വാടക കൊടുക്കാതെ ഇവിടെ താമസിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആ സ്ത്രീ നിയമസഹായം ആവശ്യപ്പെട്ട് പോലീസുകാരെ സമീപിച്ചിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം പോലീസ് സ്റ്റേഷനിൽ ഹാജരായി തലേ ദിവസം മുതൽ അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ അദ്ദേഹം കുഴഞ്ഞു വീഴുകയാണ് അതിനു മുമ്പ് പറയുന്നുണ്ട് നിങ്ങളുടെ അവിടെ ഏതോ രണ്ട് സ്ത്രീകളോ ഒരാൾ വെട്ടിക്കൊന്നിട്ടുണ്ട് മോഷണ അവരുടെ സ്വത്ത് മോഷ്ടിക്കാൻ വേണ്ടി എന്ന് പറയുന്നു റസ്കാർ നിക്കാഫ് ബോധം കെടുന്നു ബോധം കെട്ട് അവിടുന്ന് ബോധമൊക്കെ തെളിഞ്ഞ് തിരിച്ചു വന്ന് വീട്ടിൽ വരുന്നു അദ്ദേഹത്തിന് അപസ്മാരം ഉളകുന്നു അപസ്മാരം പോലെയുള്ള അസുഖം വരുന്നു അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ തന്നെ ചടഞ്ഞും കൂടി കിടക്കുന്നു അദ്ദേഹത്തിന് നല്ല പനിക്കുന്നുണ്ട് നല്ല എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്ന് ഓർമ്മയല്ല അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിൻ്റെ സഹപാഠി റസോമിക്കൻ റസോമിക്കൻ ഒരു ഡോക്ടർ കൊടുന്ന് നോക്കുന്നു അദ്ദേഹത്തിന് കാവലിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യുന്നു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ അദ്ദേഹം ഒന്ന് ഓക്കെ ആയപ്പോൾ അദ്ദേഹം ഇങ്ങനെ വീടിനകത്ത് അടച്ചുപൂട്ടിയിരുന്നാൽ ആരെങ്കിലും സംശയിക്കുമോ എന്ന് ഭയന്ന് അദ്ദേഹം തെരുവിലിറങ്ങി നടക്കുകയാണ് ഈ നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ വീട്ടിൽ മൂന്ന് സ്ത്രീകൾ മൂന്ന് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒന്ന് അവരുടെ അമ്മ രണ്ടാമത് അവരുടെ പെങ്ങൾ ഡോണിയ പിന്നെ ഈ വേലക്കാരി നഷ്ടേഷ്യ പിന്നെ റസൗ മിക്കനിരിക്കുകയാണ് അമ്മയെ കണ്ടപ്പോൾ അവന് സന്തോഷം തോന്നി അതേസമയം തന്നെ ഭയങ്കര അസ്വസ്ഥതയും തോന്നി കാര്യം ഈ അതിനു മുമ്പേ ഈ പെങ്ങളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഈ പീറ്റർ പെട്രോ എന്ന് പറയുന്ന ലോയർ അഡ്വ രാഷ്ട്രീയ വക്കീല് അദ്ദേഹത്തെ ഈ രോഗാവസ്ഥയിൽ വന്ന് കാണുകയും അദ്ദേഹത്തോട് റൂമിൽ നിന്ന് കടന്നു പോകാൻ പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ റസ്കാർ നിക്കാഫിന് ഒരിക്കലും ഈ കല്യാണത്തിനോട് താല്പര്യമില്ല പക്ഷേ അമ്മയും പെങ്ങളും ഈ സെൻറ് പീറ്റേഴ്സ്ബർഗിലേക്ക് വണ്ടി കയറിയത് കല്യാണം കഴിക്കുക ഒരു സുഖജീവിതം ജീവിതം കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വക്കീലിൻ്റെ ക്ഷണപ്രകാരമാണ് അവരെത്തിയിട്ടുള്ളത് പക്ഷേ അവർക്കത് പിന്നെ നമ്മളുടെ റോഡിയൻ അതായത് റസ്കാൽ നിക്കാഫിന് ഒരിക്കലും അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല തൻ്റെ പെങ്ങൾ തനിക്കു വേണ്ടി അവളുടെ ജീവിതം ഹോമിക്കുന്നത് അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ തൽക്കാലം അങ്ങോട്ടും ഒക്കെ എന്താ പറയുന്നത് ആശംസകൾ നിർന്നിട്ട് അവർ തിരിച്ച് അവരുടെ താമസ സ്ഥലത്തേക്ക് പോയി അമ്മയും പെങ്ങളുമൊക്കെ അങ്ങനെ റോഡ് വീണ്ടും പുറത്തിറങ്ങി നടക്കുന്നു നടക്കുന്ന സമയത്ത് ഈ പണം കൊണ്ടുപോയി കുഴിച്ചിട്ട ഭാഗങ്ങളിലൂടെയൊക്കെ നടക്കുന്നു ആരെങ്കിലും തന്നെ സംശയിച്ച് നോക്കുന്നുണ്ടോ ആരുടെയും നോട്ടം എൻ്റെ മേലെ സംശയത്തോടെ വരുന്നുണ്ടോ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സാകെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് ആ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് റോഡിലൊരാൾക്കൂട്ടത്തെ കാണുന്നത് ആ ആൾക്കൂട്ടത്തെ കണ്ട സമയത്ത് അങ്ങോട്ട് ചെന്ന് നോക്കി അവിടെ ഒരാൾ കുതിര വണ്ടി തട്ടി മരിച്ചു കിടക്കുന്നു അത് നമ്മളുടെ മാർമൽ ഡാഫാണ് മാർമൽ ഡാഫ് മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അയാൾ പറഞ്ഞു ഈ ആളെ എനിക്കറിയാം ഇത് മാർമൽ ഡാഫാണ് നിങ്ങൾക്കറിയില്ലേ അദ്ദേഹത്തിൻ്റെ ആ ഡെഡ് ബോഡി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ട് വെക്കുകയും എല്ലാവരും വിവരം അറിയിക്കുകയും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മരണാനന്തര മരണാനന്തര ചടങ്ങുകൾക്കായിട്ട് അമ്മ കൊടുത്തൊരു ഇരുപത് റൂബുകൾ അവിടെ ഫുള്ളായിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവിടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്ന് അമ്മയെ കാണുന്ന സമയത്ത് അവിടെ പീറ്റർ പെട്രോവിച്ച് എന്ന് പറയുന്ന പെങ്ങളുടെ പ്രതിശ്രുത വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് ഈ റസ്കാൾ നിക്കാഫിന് ഈ മർമൽ ഡാഫിൻ്റെ മകൾ സോണിയയുമായിട്ടൊരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാശൊക്കെ അവിടെ കൊണ്ടേ കൊടുത്തതും അവരുടെ മരണാനന്തര ചടങ്ങിനും മറ്റതിനൊക്കെ കോപ്പ് കൂട്ടുന്നതിലുമൊക്കെ റസ്കാൾ നിക്കാഫ് പങ്കെടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു അപഖ്യാതി പറഞ്ഞുണ്ടാക്കുകയാണ് പക്ഷേ ഈ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഇത് ചോദ്യം ചെയ്യാൻ അമ്മയും പങ്ങളും വരുന്നൊരു ഘട്ടത്തിലേക്ക് ഈ സോണിയ എന്ന് പറയുന്ന സ്ത്രീ കടന്നു വരുന്നുണ്ട് ഈ മർമൽ ഡാഫിൻ്റെ വേഷിയായ മകൾ അവൾ മറ്റൊന്നിനുമല്ല ഈ മർമൽ ഡാഫിൻ്റെ മരണാനന്തര ചടങ്ങുകളിലേക്ക് ഈ റസ്കാൽ നിക്കാഫിനെ ക്ഷണിക്കാൻ വേണ്ടി ആണ് വരുന്നത് അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ഇതാണ് ആ പറഞ്ഞ അതല്ലെങ്കിൽ തന്നെ കുറിച്ച് അപവാദം ഭാവി വര ഡോണിയയുടെ ഭാവി വരനായിട്ടുള്ള പീറ്റർ പെട്രോവിച്ച അപവാദം പറഞ്ഞ ഈ പാവപ്പെട്ട സ്ത്രീ ഇതാണ് ഇവ എന്ന് പറഞ്ഞിട്ട് തൻ്റെ നിരപരാധിത്വം അമ്മയുടെ മുമ്പിൽ അദ്ദേഹം തുറന്ന് കാണിക്കുകയും കാര്യമൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ മർമൽ ഡാഫിൻ്റെ ശവം അടക്കം കഴിഞ്ഞു ഇവർ ഈ മറ്റേ പീറ്റർ പെട്രോവിച്ചും വിച്ചും അത് റസ്ഖാൽ നിക്കാഫിൻ്റെ പെങ്ങൾ സോണിയായും തമ്മിലുള്ള വിവാഹം അലസിപ്പിരിഞ്ഞു അങ്ങനെ എന്താ പറയുന്നത് എന്തെങ്കിലുമായിട്ട് അമ്മയിൽ നിന്ന് അമ്മയോടും സഹോദരിയോടൊക്കെ യാത്ര ചോദിച്ച് അവർ നമ്മളുടെ റസ്ഖാൽ നിക്കാഫ് അവരെ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോന്നു അവരോട് യാത്ര പറഞ്ഞിട്ട് എന്നിട്ട് നേരെ സോണിയയുടെ അടുത്ത് വന്നു സോണിയയുടെ അടുത്ത് വന്നിട്ട് സോണിയായുടെ സോണിയായും ഇദ്ദേഹത്തെ പോലെ അതി ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളോട് വന്നിട്ട് അവൾ അവൻ്റെ ഉള്ളിലെ ഈ ബന്ധപ്പാടുകളെല്ലാം തുറന്നു പറഞ്ഞു ഞാനിങ്ങനെ രണ്ടുപേരെ കൊന്ന ആളാണ് അവളുടെ കാലുകളിൽ ചുംബിച്ചു അവളുടെ കാൽപാദം കണ്ണീര് കൊണ്ട് കഴുകി എന്നിട്ട് അവളുടെ കാലുകളിൽ ചുംബിച്ചിട്ട് റെസ്കാൽ നിക്കാഫ് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഈ ചുംബിക്കുന്നത് നിൻ്റെ പാദങ്ങളിൽ അല്ല മറിച്ച് ഈ മാനവരാശിയുടെ തന്നെ പാദങ്ങളിലാണ് എന്ന് പറയുകയാണ് ഈ സമയത്ത് സോണിയ പറയുന്നു നിങ്ങളങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാപഭങ്കിലമാക്കിയ ഈ ഭൂമിയെ ഈ ഒരു ചന്തയുടെ നടുക്ക് ചെന്നിട്ട് ഈ പാപ പങ്കിലമാക്കിയ ഭൂമിയെ ഉം ചുംബിച്ചുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയുക നിങ്ങൾ ഇങ്ങനെ രണ്ടുപേരെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് അതിനിടയ്ക്ക് ഈ റസ്ഗാൾ നിക്കാഫ് പലതവണ പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുന്നുണ്ട് പൊർഫെറിയസ് എന്ന് പറയുന്ന ഒരു ജഡ്ജിയുണ്ട് ഈ ജഡ്ജി ഈ ജഡ്ജി അല്ലെങ്കിൽ കേസ് അന്വേഷിക്കുന്ന ആൾ ഇയാള് അതീവ കൗശലക്കാരനാണ് ഈ കൗശലക്കാരൻ റസ്കാൾ നിക്കാഫിനെ ഒരു സൗഹൃദ ഭാവേനെ ചോദ്യം ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് റസ്കാൾ നിക്കാഫും തന്നെ ഇയാൾക്കെന്നെ സംശയമുണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് പോയി പിന്നെ സംസാരിക്കുന്നുണ്ട് പലപ്പോഴും എന്താ പറയുന്നു അവർ തമ്മിലുള്ള സംസാരം വാക്കേറ്റങ്ങളാകുന്നുണ്ട് എന്നാൽ ഒരു സംശയം ുള്ളതും ഇല്ലാത്തതുമായ രീതിയിൽ ഈ എന്താ പറയുന്നത് പൊർഫ്രിയോസ് എന്ന് പറയുന്ന ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ റെസ്കാൾ നിക്കാഫിനോട് പെരുമാറുന്നുണ്ട് അങ്ങനെ തിരിച്ചു തിരിച്ചുപോരുന്നതുമായിട്ടുള്ള സംഗതികളൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട് അതിനിടയിൽ റസൗമിക്കനും മിക്കനും സോണിയയും അതായത് ഈ മർമ്മ സോറി ഈ വക്കീലുമായിട്ടുള്ള കല്യാണം അലസി പിരിഞ്ഞ സ്ഥിതിക്ക് സോണിയയെ റസ്കാർണി കാഫിൻ്റെ സുഹൃത്ത് റസൗ മിക്കൻ വിവാഹം ചെയ്ത് അവരൊരു പ്രിൻറ്റിംഗ് ആയിട്ട് ജീവിതം മുന്നോട്ട് പോകാനുള്ള സംഗതികൾ മറുവശത്ത് നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുകയാണ് അങ്ങനെ സോണിയെ ഈ പറഞ്ഞ പ്രകാരം കാരണം സോണിയ അതിദാരിദ്ര്യം മനുഷ്യനെ പാപികളാക്കി മാറ്റുന്നു ഈ വേഷ്യ ആയി മാറിയ സോണിയ യഥാർത്ഥത്തിൽ സോണിയ വേഷ്യയായത് അവരുടെ കുറ്റമല്ല ഈ ഭൂമിയിൽ തൻ്റെ കുറ്റങ്ങളെ ഏറ്റുപറയാൻ അതല്ലെങ്കിൽ എൻ്റെ മനസ്സ് തുറന്നൊന്ന് കുംഭസരിക്കാൻ ഈ ഭൂമിയിൽ സോണിയായോളം പോകുന്ന മറ്റൊരാളെ ഈ റസ്ഖൽ നിക്കാഫ് കണ്ടില്ല പക്ഷേ ഈ ഏറ്റു പറയുന്നത് മറ്റൊരാൾ കേട്ടിരുന്നു പണ്ട് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ ഡോണി എടുക്കാൻ പോയിരുന്ന വീട്ടിലെ സീഡറി ഗൈലാഫ് എന്ന് പറയുന്ന ധനികനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ചവിട്ടിക്കൊന്നതിന് ശേഷം ഈ നഗരത്തിൽ വന്നിട്ടുണ്ട് ഈ സോണിയ താമസിക്കുന്നത് തൊട്ടടുത്ത മുറിയിലാണ് ഈ സിഡറി ഖൈലാഫ് താമസിക്കുന്നത് അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കുംഭസാര രഹസ്യം കേട്ടു അദ്ദേഹം ഇദ്ദേഹത്തെ പല രീതിയിലുള്ള സംഭാഷണങ്ങളിലേക്ക് വന്നു കാരണം അദ്ദേഹം അദ്ദേഹം ഈ റസ്കാൾ നിക്കാഫിൻ്റെ പെങ്ങൾ സോണിയയിൽ അനുരക്തനാണ് ഒരിക്കൽ ഒരു ശ്രമം നടത്തി പരാജയപ്പെട്ടതാണ് അവൾക്ക് വേണ്ടി അദ്ദേഹം കുറച്ച് റൂബിൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരു തരം ബ്ലാക്ക് മെയിലിങ് പോലെയുള്ള സംഗതികൾ ഈ സീഡറി ഗെയ്ലാഫ് ഫസ്കാൽ നിക്കാഫിന് നേരെ പ്രയോഗിച്ചു പക്ഷെ അതൊന്നും വകവെച്ചില്ല അവസാനം ഒരുപാട് സംഭവങ്ങളിലൂടെ നടന്നുപോയിട്ട് അവസാനം ഈ സീഡറി ഗെയ്ലാഫ് സ്വന്തം തോക്കെടുത്തിട്ട് വെടിവെച്ചിട്ട് മരിക്കുകയാണ് ആത്മഹത്യ ചെയ്യാണ് അത് മറ്റൊരു കഥയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ സിരി കൈലാഫ് ചന്തക്ക് നടുവിൽ ചെന്നിട്ട് ഇങ്ങനെ ഈ സോണിയ പറഞ്ഞ പോലെ തന്നെ പാപമങ്കിലമാക്കിയ ഭൂമിയെ ചുംബിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു ഞാനാണ് ആ കൊല ചെയ്തത് കുറേ ആളുകൾ വിശ്വസിച്ചില്ല ചില ആളുകൾ പറഞ്ഞ അവന് ഭ്രാന്താണെന്ന് പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ട് നേരെ പോലീസ് കച്ചേരിയിലേക്ക് പോയി അവിടെ ചെന്നത് പറഞ്ഞു അദ്ദേഹത്തെ ശിക്ഷിച്ചു അദ്ദേഹം തൊണ്ടി മുതലൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്തിന് തൊണ്ടി മുതൽ എണ്ണി നോക്കിയിട്ട് പോലുമില്ല പക്ഷെ ഈ പക്ഷേ ഈ കുറ്റം ഏറ്റു പറയുന്നതിനിടയ്ക്ക് അദ്ദേഹം ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുകയും ഈ ഘട്ടത്തിലൊക്കെ അദ്ദേഹം അദ്ദേഹത്തെ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ ഒരാളൊക്കെ വന്നാലാണ് പ്രശ്നം അലക്സാണ്ടർ എത്ര പേരൊക്കെ വന്നു അദ്ദേഹത്തെ കൊലപാതകിയായിട്ട് ആരും കാണുന്നില്ല ഒരാൾ കൊല്ലുന്നത് വലിയ വളരെ വലിയ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള ചില ന്യായങ്ങളിലേക്കൊക്കെ അദ്ദേഹം പോകുന്നുണ്ട് അങ്ങനെ സോണിയ ഈ കുറ്റം ഏറ്റു പറയാൻ പറയുമ്പോൾ തന്നെ സോണിയ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൂടെ ഏതുവരെയും നിങ്ങളെ അനുഗമിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ജയിലിലടക്കുന്നു ജയിലിലിട്ടതിന് ശേഷം പിന്നെ സൈബീരിയയിലേക്ക് നാട് കടത്തുന്നു ഈ സൈബീരിയയിലേക്ക് നാട് കടത്തുന്നതിനോടൊപ്പം സോണിയയും പോകുന്നു ഇവിടെ സോണിയയുടെ ഒരു വലിയ പ്രണയത്തിൻ്റെ വലിയൊരു സമർപ്പണത്തിൻ്റെ ഒരു വലിയ ചിത്രം നമുക്ക് കാണാൻ കഴിയും അവസാനത്തിലെത്തുമ്പോൾ ഒരു പക്ഷേ ഈ നോവല് ഒരു അവസാനിക്കാത്ത നോവല് പോലെയായിട്ടാണ് ഇത് ഇതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ തോന്നുന്നത് അതായത് ദാരിദ്ര്യവും പാപവും ഇത് രണ്ടും തമ്മിൽ ചേർന്ന് മനുഷ്യനെ എങ്ങനെ എന്താക്കി മാറ്റുന്നു എന്ന വലിയ ഒരു ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു നോവലാണ് ദസ്യവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ഈ നോവൽ ഈ നോവലിനെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് പെരുമ്പടവം ശ്രീധരൻ്റെ ശ്രീ സങ്കീർത്ത ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോഴാണ് അതിൽ ദസ്യവിസ്കിയുടെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന അന്നയോട് അച്ഛൻ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് കയ്യിൽ സോറി ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ള മഹാനായ ഒരു എഴുത്തുകാരനാണ് കുറ്റവും കുറ്റവും ശിക്ഷയും പോലുള്ള ഒരു നോവൽ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നത് മഹാഭാഗ്യമാണ് എന്ന് പറയുന്നൊരു ഉണ്ട് അത് വായിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ ഈ പുസ്തകം വായിക്കണമെന്ന് മനസ്സിലോർപ്പിച്ചത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് അത്ര ഇടപ്പള്ളി കരുണാകര മേനോനാണ് അത്ര നല്ല ഒരു പിന്നെ വിവർത്തനമാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല കടുകെട്ടി മലയാളം ഉപയോഗിച്ചിട്ട് വായനക്കാരനെ നല്ലോണം മടുപ്പിക്കുന്നുണ്ട് പക്ഷേ നോവലിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് അത്രത്തോളം നമ്മളെ ടച്ച് ചെയ്യുന്ന ഒന്നാണ് ആയിരത്തി തൊള്ളാ ആയിരത്തി രചിച്ചിട്ട് ഇന്നും ആളുകൾ വായിക്കുന്ന ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ അത്രത്തോളം മേന്മ ഈ പുസ്തകത്തിനുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് പറ്റുന്നവർ വാങ്ങുക വായിക്കുക നന്ദി നമസ്കാരം